ഹിമാലയം ലോകത്തിലെ ഏറ്റവും നിഗൂഢമായ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഇടം. ഹിമാലയത്തിൻ്റെ ഭംഗി അവളുടെ അതുല്യമായ ശാന്തതയാണ്. മറ്റിടങ്ങളെക്കാൾ വേഗത്തിൽ സമയം സഞ്ചരിക്കുന്നതും വേഗത്തിൽ പ്രായമാകുന്നതുമെല്ലാം ഹിമാലയത്തിൻ്റെ മാത്രം പ്രത്യേകതകളാണ്. ഹിന്ദുക്കൾ ഹിമാലയത്തെ പരമപവിത്രമായി കാണുന്നു. മനുഷ്യബോധത്തിൻ്റെ സാർവത്രികതയുടെ ഒരു മാതൃകയാണ് ഹിമാലയം എന്ന് അവർ വിശ്വസിക്കുന്നു. ദക്ഷിണേഷ്യയിലെ ഉപഭൂഖണ്ഡത്തിലുടനീളം വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ ഹിമാലയൻ പ്രദേശത്താണ് 40 ദശലക്ഷത്തിലധികം ആളുകൾ താമസിക്കുന്നത്. ഹിമാലയത്തിലെ കാലാവസ്ഥാ വ്യതിയാനം ആളുകൾക്ക് വാസസ്ഥലങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന പ്രദേശങ്ങളെ പരിമിതപ്പെടുത്തുന്നു. കൂടാതെ തണുത്ത കാലാവസ്ഥ അവിടെ താമസിക്കുന്നവർക്ക് വലിയ ആഘാതമുണ്ടാക്കുന്നു. ശീതകാലം കയ്പേറിയതാണ്. പാതകൾ ഗതാഗതയോഗ്യമല്ല. ചരക്കുകളുടെ ഗതാഗതം നിയന്ത്രിക്കപ്പെടുന്നു. അവർ ഗതാഗതത്തിനായി യാക്കുകളെ ഉപയോഗിക്കുന്നു. എന്നാൽ ഈ അതിശൈത്യത്തോട് മല്ലടിച്ചു ജീവിക്കുന്ന ഹിമാലയൻ നിവാസികൾ മെയ് ജൂൺ മാസം എത്തുന്നതോടെ യാർസ ഗുംബ എന്ന നിധി അന്വേഷിച്ച് മല കയറാൻ തുടങ്ങുന്നു. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന വലിയൊരു ജനക്കൂട്ടം സ്വമേധയാ ഈ അതികഠിനമായ യാത്രയുടെ ഭാഗമാകുന്നു. ഹിമാലയൻ വയാഗ്ര എന്ന പേരിൽ പരക്കെ അറിയപ്പെടുന്ന യാർസ ഗുംബ പ്രദേശവാസികളുടെ നിധിയാണ്. യാർസ ഗുംബ ശാസ്ത്രീയമായി അറിയപ്പെടുന്നത് ഒഫിയോകോഡിസെപ്സ് സൈലൻസിസ്. പ്രേതനിശാശലഭങ്ങളുടെ ലാർവകളെ പരാദമാക്കുന്ന ഒരു ഫംഗസാണ് ഇത്. ജീവനുള്ള കാറ്റർപില്ലറുകളിൽ ഫംഗസ് മുളയ്ക്കാൻ തുടങ്ങുന്നു. രോഗം ബാധിച്ച പ്രാണികൾ മണ്ണിൻ്റെ തുരങ്കങ്ങളിൽ നിന്ന് ഉപരിതലത്തിലേക്ക് തലമുകളിലേക്ക് ലക്ഷ്യമായി നീങ്ങുന്നു. ക്രമേണ കാറ്റർപില്ലറുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നു. ഫംഗസ് സ്ട്രോമകൾ അവയുടെ വായിൽ നിന്ന് വളരുകയും നിലത്തിനു മുകളിൽ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. ജീവൻ നഷ്ടപ്പെട്ട പുഴുക്കൾ ഒരു മമ്മിഫൈഡ് ശരീരമായി മാറുന്നു. ഇത് തണുപ്പ് കാലത്തെ അതിശൈത്യത്തെ അതിജീവിക്കാൻ ഫംഗസിനെ സഹായിക്കുന്നതിൽ ഒരു പങ്കുവഹിക്കുന്നു. ഹിമാലയൻ വയാഗ്ര എന്ന് വിളിക്കപ്പെടുന്ന യാർസ ഗുംബ ഫംഗസ് ഹിമാലയത്തിലും ടിബറ്റൻ പീഠഭൂമിയിലും 4000 മുതൽ 5000 മീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്നു. ഊർജം വർദ്ധിപ്പിക്കാനും ക്ഷീണം കുറയ്ക്കാനും ടിബറ്റൻ, ചൈനീസ് മെഡിസിൻ എന്നിവയിൽ ഇത് ഉപയോഗിക്കുന്നു. എന്നാൽ ഇതിൻ്റെ പ്രധാന വാണിജ്യ ഉപയോഗം ഒരു അഫ്രോഡിയസിയാക്, അഥവാ ഒരു ലൈംഗിക ഉത്തേജക മരുന്നായിട്ടാണ്. 1439 മുതൽ 1475 വരെ ജീവിച്ചിരുന്ന ടിബറ്റൻ ഭിഷഗുരനും ലാമയുമായ ന്യാംനി ഡോർജെയാണ് യാർസ ഗുംബയെക്കുറിച്ചുള്ള ആദ്യകാല വിവരണം നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമായ ആൻ ഓഷ്യൻ ഓഫ് അഫ്രോഡിയാസിക്കൽ ക്വാളിറ്റീസ് യാർസ ഗുംബയെ ലൈംഗിക ടോണിക്കായി ചിത്രീകരിക്കുന്നു. ഒരിക്കൽ ഉയർന്ന മേച്ചിൽപ്പുറങ്ങളിൽ യാക്കുകളെയും കോലാടുകളെയും മേയാൻ കൊണ്ടുപോയപ്പോൾ മൃഗങ്ങൾ യാർസ ഗുംബ ഭക്ഷിക്കുകയും പുതുമയുള്ളവരായി തീരുകയും എതിർലിംഗത്തെ ഒരു പുതിയ ഊർജ്ജസ്വലതയോടെ പിന്തുടരുകയും ചെയ്തുവെന്ന് ഹിമാലയൻ ഇതിഹാസങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. പിന്നീട് ആളുകൾ ഇത് ആസ്വദിക്കുകയും കൂടുതൽ ഊർജം, കുറഞ്ഞ ക്ഷീണം, വർദ്ധിച്ച ലൈംഗിക ശേഷി എന്നിവ അനുഭവിക്കുകയും ചെയ്തു എന്ന് ചരിത്രം. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 3 വനിതാ ചൈനീസ് അത്ലറ്റുകളുടെ മികച്ച പ്രകടനത്തിന് സഹായിച്ചത് യാർസ ഗുംബയാണെന്ന് പ്രചരിച്ചതോടെ 1993 ഇത് ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെട്ടു. കോർഡിസെപ്പിൻ, കോർഡിസെപ്പിക് ആസിഡ് എന്നിവയുൾപ്പെടെ നിരവധി സജീവ ഘടകങ്ങൾ യാർസ ഗുംബയിൽ അടങ്ങിയിരിക്കുന്നു. സ്ഥിരമായി യാർസ കഴിക്കുന്നവരുടെ മൂത്ര സാമ്പിളുകളിൽ വർദ്ധിച്ച ആൻഡ്രോജനും മറ്റ് ലൈംഗിക ഹോർമോണുകളും സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ ഗവേഷകർ കണ്ടെത്തി. എലികൾ നടത്തിയ പരീക്ഷണങ്ങളിലും വൃദ്ധരായ ചൈനീസ് രോഗികളുടെ തളർച്ചയെക്കുറിച്ചുള്ള ക്ലിനിക്കൽ പഠനങ്ങളിലും ഒഫിയോകോഡിസെപ്സ് ചികിത്സിച്ചവർ അവരുടെ തളർച്ചയുടെയും
തണുപ്പിനെ സഹിക്കുന്നതിൻ്റെയും അളവിൽ ഗണ്യമായ പുരോഗതി റിപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ ബലഹീനതയ്ക്കുള്ള പരിഹാരമായി യാർസയെ വിശേഷിപ്പിക്കുകയും ഹിമാലയൻ വയാഗ്ര വിലയിൽ കുതിച്ചുയരുകയും ചെയ്തു. അന്താരാഷ്ട്ര വിപണികളിൽ യാർസയ്ക്ക് സ്വർണത്തേക്കാൾ വിലയുണ്ട്. അതുകൊണ്ടാണ് ദരിദ്രരായ ഗ്രാമവാസികൾ ഓരോ സീസണിലും ഭാഗ്യം പരീക്ഷിക്കാനായി മല കയറുന്നത്. 10 വയസ്സ് മുതൽ 60 വയസ്സിന് മുകളിലുള്ളവർ വരെ ഇത് ശേഖരിക്കാനായി എല്ലാ വർഷവും അതികഠിനമായ മലകയറ്റം നടത്തുന്നു. ഇവരെല്ലാം ജീവിക്കുന്നത് കഠിനമായ സാഹചര്യത്തിലാണ്. അതിരാവിലെ തന്നെ ശേഖരണ സ്ഥലങ്ങളിലേക്ക് ദീർഘനേരം നടന്ന് ഉച്ച കഴിഞ്ഞ് മടങ്ങുന്നു. മിക്കവരും ദിവസവും ഒരു നേരം ഭക്ഷണം കഴിച്ച് ഉപജീവനം കഴിക്കുന്നവരായിരുന്നു. നിശിത പർവ്വത രോഗങ്ങളും ശ്വാസകോശ ദഹന സംബന്ധമായ അസുഖങ്ങളും ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ സാധാരണമാണ്. ഇതിനു പുറമെ യാർസയ്ക്ക് വേണ്ടി ഓരോ വർഷവും കൊലപാതകങ്ങൾ വരെ നടക്കുന്നു. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ ഇന്ത്യയിൽ യാർസ ശേഖരിക്കുന്നതും വിൽക്കുന്നതും നിയമപരമായി വിലക്കിയിരിക്കുന്നു. യാർസ ഗുംബയുടെ ആരോഗ്യ ഗുണങ്ങൾ ഇപ്പോഴും ശരിയായി ശാസ്ത്രീയമായി വിലയിരുത്തപ്പെട്ടിട്ടില്ല എന്നതാണ് സത്യം. എന്നിട്ടും വിശ്വാസങ്ങളുടെ പേരിൽ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് ഇവ ഇപ്പോഴും വിറ്റഴിക്കപ്പെടുന്നു. ഈ ഭാഗ്യം തേടി ദരിദ്രരായ പാവം ഗ്രാമീണർ യാർസയ്ക്ക് വേണ്ടി അവരുടെ ജീവൻ തന്നെ പലപ്പോഴും അപകടപ്പെടുത്തുന്നു. ഹിമാലയൻ പർവ്വതനിരകളിലെ വനസമ്പത്ത് തനതായ ഔഷധ സസ്യങ്ങളാൽ സമൃദ്ധമാണ്. ഇവയ്ക്കെല്ലാം ഭീമമായ സാമ്പത്തിക പ്രാധാന്യവുമുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ ഇത്തരം ഔഷധ സസ്യ കൃഷികളിലേക്ക് പാവപ്പെട്ട ഗ്രാമീണരുടെ ശ്രദ്ധ തിരിച്ച് അവരെ സഹായിക്കാൻ തയ്യാറായാൽ അതവർക്ക് വലിയൊരു സഹായഹസ്തമായി മാറും എന്ന് ഉറപ്പുണ്ട്. ഹിമാലയത്തിൻ്റെ അതിശക്തമായ ഉയരം മനുഷ്യാത്മാവിൻ്റെ ഔന്നത്യത്തെക്കുറിച്ചും അതിൻ്റെ വിശാലതയെക്കുറിച്ചും നിരന്തരമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. അമേസിംഗ് പ്ലാനറ്റ് ടീം ഹിമാലയം തൊട്ടറിയാനുള്ള യാത്രകൾക്കായി തയ്യാറെടുക്കുന്നു. പുറം ലോകം അധികമറിയാത്ത ഹിമാലയ വിശേഷങ്ങൾ ഞങ്ങളുടെ യാത്രകളിലൂടെ അധികം താമസിയാതെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും.